വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാത്തുട്ടിയോട് ഒന്ന് മാത്രമാണ് പറഞ്ഞത്, മോളെ ഇത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, എന്നും പോകുന്ന പോലെയല്ല ഇത്തിരി ദൂരം ഉണ്ടെന്ന്. അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞ് നടന്നു തുടങ്ങിയ ആളാ. ദേ പകുതി എത്തിയപ്പോഴത്തേനും വെള്ളം കൂടി തുടങ്ങി. അമ്മ പറഞ്ഞത് കോർണിഷ് വരെ പോയാൽ മതി എന്നല്ലേന്ന് ചോദിച്ചു. അതെ, എന്നാലും കോർണിഷിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി പോയാൽ മതി എന്ന് പറഞ്ഞ ആളിനെ കൊണ്ടുപോവാം. ഈ സ്ഥലമൊക്കെ കണ്ട് നടക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഫുള്ള് ഗ്രീനറി, നല്ല ഭംഗിയാണ് ഇവിടെ ഒക്കെ കാണാൻ. ഈ റോഡും ഇതിൻ്റെ സൈഡിൽ ഈ ജമന്തിപ്പൂക്കളൊക്കെ വെച്ച് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ കിളികളെയൊക്കെ കണ്ടപ്പോൾ കാത്തുട്ടി ആദ്യത്തെ ക്ഷീണമൊക്കെ അങ്ങ് മറന്നു. പിന്നെ ഞാനും ഇങ്ങനെ വാങ്ങി നോക്കി നടക്കാമെന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. അതുപോലെ നല്ല നീറ്റും ക്ലീനുമാണ് ഇവിടുത്തെ ഓരോ ഏരിയകളും. ദേ കാത്തുട്ടി നടന്ന് പോകും തോറും കാത്തുട്ടിക്ക് ക്ഷീണം തുടങ്ങിയോ എന്നെനിക്കൊരു സംശയം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, നമുക്കൊരു റീൽ എടുക്കാം കുഞ്ഞ ചമ്മുക്ക് ചലോ ചെയ്യാനെന്ന്. ആ അതിൻ്റെ പ്രിപ്പറേഷനായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് കണ്ടത്. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ കുട്ടികൾ ഇവിടെ കളിക്കുന്ന കണ്ടു. കാത്തുട്ടിക്ക് നാടൊക്കെ ഓർമ്മ വന്നെന്ന് തോന്നുന്നു, അവരെയും നോക്കി നടക്കുന്നുണ്ടായിരുന്നു. ദേ ഞാൻ പറഞ്ഞില്ലേ ജമന്തിപ്പൂക്കളൊക്കെ നിറയെ വെച്ചിട്ടുണ്ടെന്ന്, ആ സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഇത്. ഇതിൻ്റെ ഈ സെൻറ്ററിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്, പല കളറിലുള്ള പൂക്കളാണ് കേട്ടോ അവിടെ. കാത്തുട്ടി അതും നോക്കി കുറച്ച് നേരമൊക്കെ നിന്നു. ഇനി എത്ര ദൂരം നടക്കണം അമ്മയെന്ന് ചോദിച്ചാണ്. ദേ നേരെ പോയതാ ആ പനയില്ല, അതിൻ്റെ അപ്പുറമാണ് നമുക്ക് പോകേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ പനയാണോ അമ്മ, ആ പനയാണോ, അങ്ങോട്ടാണോ പോകേണ്ടത്? ഇത് തന്നെയായിരുന്നു ത്രൂ ഔട്ട് കാത്തുട്ടിയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, മോളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാം, കുഞ്ഞു നല്ല ധൈര്യശാലിയായിട്ട് ഒരു ടയേഡും ഇല്ലാതെ നടക്കുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ഇത്ര ആവേശം തോന്നി, അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തി. ഇത് കണ്ടപ്പോൾ തന്നെ കാത്തുട്ടിയുടെ എല്ലാ ക്ഷീണവും മാറി കേട്ടോ. കാത്തുട്ടിയുടെ മാത്രമല്ല എൻ്റെയും, എനിക്കിഷ്ടമാണ് ഇവിടെ വരാൻ. കുറച്ച് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, ഒരു മൂന്നാല് പ്രാവശ്യം. കാത്തുട്ടിയായിട്ട് ഇത് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നമ്മുടെ സന്നാഹങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. കാത്തുട്ടി ദാ വേഗം ഡ്രസ്സൊക്കെ മാറി ഓടി ഇറങ്ങിയിട്ടുണ്ട്. വർഷേച്ചിയും മോളും ജൂലിമാമും റീന ടീച്ചറും മോളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കാത്തുട്ടിയെ പിടിക്കാൻ ഞാൻ പുറകിന് നടക്കായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പേടിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയില്ല, മീൻസ് എനിക്കോ കലേശേടനോ ഒന്നും. അതുകൊണ്ട് തന്നെ വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ്. കാത്തുട്ടിയെ പ്രത്യേകം നോക്കിക്കോണേന്നാണ് അവളുടെ അച്ഛൻ പറഞ്ഞേക്കുന്നത്. കലേശേടൻ പണ്ട് കാത്തുമോനെയും കൊണ്ട് കടല് കാണിക്കാൻ പോയ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയായിരുന്നു. കടലിൽ നിന്ന് കയ്യെ കാല് കെട്ടിയാണത്ര കാത്തുട്ടിയെ വെളിയിലിറക്കിയത്. കാത്തുട്ടിക്ക് അത്ര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. ഒരു നൂറ് വട്ടം കലേശേടൻ പറഞ്ഞു കാത്തുട്ടിയെ പ്രത്യേകം നോക്കിക്കോണേടി അവളെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ. ഞാനതുകൊണ്ട് വന്നപ്പോൾ തന്നെ വർഷേച്ചിയോടും ജൂലിമാമനോടും ഒക്കെ പറഞ്ഞു, രണ്ടുപേരും നോക്കിക്കോണേ അവളെ, എനിക്ക് അറിയില്ല നീന്താൻ, അതുകൊണ്ട് എന്നെ പിടിച്ചോണേ നോക്കി. അതൊന്നും സാരില്ല ടീച്ചറേ, ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ എല്ലാവരും അത് ഏറ്റെടുത്തു. ദേ വെള്ളത്തിൽ കളി തുടങ്ങി. ആദ്യം തന്നെ വെള്ളത്തിലൊന്ന് മുങ്ങി കേട്ടോ. മുങ്ങി പൊങ്ങി കയറിയപ്പോഴത്തേക്കിനും ആള് കടലിൻ്റെ ഉപ്പുരുചിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. മൂക്കിലും വായിലും ഒക്കെ വെള്ളം കയറി കാത്തുട്ടിയുടെ. എന്നിട്ടും വിട്ടു കൊടുക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും കടലിൽ കളി തന്നെ. ഇത് നമ്മുടെ ഷാർജയിലെ അൽഹീറ ബീച്ചാണ് കേട്ടോ. ഇത് നമുക്ക് നടന്നു വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാലും ഒരു മുക്കാൽ മണിക്കൂർ നടക്കാനുണ്ട്. ദേ കാത്തുട്ടിയെ വലിച്ചു കയറ്റാൻ ഞാൻ ശ്രമിക്കുകയാണ് കരയിലോട്ട്, എന്നിട്ടും സമ്മതിക്കുന്നില്ല. വീണ്ടും വീണ്ടും അവിടെ ഇന്ന് കളിക്കണമെന്നാണ് ആള്. കളിക്കട്ടെ എന്ന് സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു കേട്ടോ, കാരണം ഇങ്ങനൊന്നും എപ്പോഴും കാണുന്നില്ലല്ലോ. എല്ലാവരും അടുത്തുള്ളതാണൊരു ബലം. ദേ നോക്കി എത്ര വട്ടം ഈ കടലിൽ മുങ്ങി പൊങ്ങി കയറിയെന്ന് അറിയോ കാത്തുട്ടി? മൂക്കിലൊക്കെ വെള്ളം കയറി, പാവമുണ്ട് എൻ്റെ മോള്. അവളുടെ സന്തോഷം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കാണാതെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ എന്തോന്ന് പറയില്ലേ, വിരല് പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ട പോലെ നിന്ന്. ആ സെയിം അവസ്ഥയായിരുന്നു കാത്തുട്ടിക്ക്. ഇതിൻ്റെ ഇടയ്ക്കിതാ വാവച്ചൊക്കെ നേരത്തെ കയറി. വാവച്ച് ഉപ്പുവെള്ളം കുടിച്ചപ്പോളെ മതിയൊക്കെ കയറി കേട്ടോ. ഇവിടെ കാത്തുട്ടിക്ക് മാത്രമാണ് അതൊന്നും ഒരു വിഷയമേ അല്ലാത്തത്. കാത്തുപോകാൻ വരുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം? അന്നൊക്കെ ഞാൻ ടീച്ചേഴ്സിനോട് പറയായിരുന്നു ഇനി എന്താ ഞാൻ എൻ്റെ കാത്തുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് ഒന്ന് വരിക എന്ന്. അന്ന് അവരുടെ എല്ലാ മക്കളും കൂടെ ഉണ്ടായിരുന്നേ. അതൊക്കെ വേഗം വേഗം സാധിച്ചെടുത്തു കേട്ടോ. കാത്തുട്ടി എത്ര പറഞ്ഞിട്ടും കയറാതെ വീണ്ടും വീണ്ടും ജൂലിമാവിൻ്റെ അടുത്ത് പോകണം, ജൂലിമാവിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് നിൽക്കാം. ജൂലിമാം കുറച്ചും കൂടെ ദൂരെയാണ് കേട്ടോ, ദാ അവിടെയാണ് നിൽക്കുന്നത്. കാത്തുട്ടിക്ക് അവിടെ എത്തില്ല, നില കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആള് സമ്മതിക്കുന്നില്ല. പിന്നെ ജൂലിമാം ഇങ്ങോട്ട് വന്നു കേട്ടോ. ജൂലിമാം ജൂലിമാം എന്നുള്ള വിളി കേട്ട് ജൂലിമാം ഇങ്ങോട്ട് വന്നു. പിന്നെ ജൂലിമാമുമായിട്ടും വർഷീച്ചയായിട്ടും ഒക്കെയായി കാത്തുൻ്റെ കളി. എൻ്റെ അടുത്ത് മാത്രം എന്തോ ഭാഗ്യത്തിന് കാത്തുട്ടി വന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാത്തുട്ടിക്ക് പേടിയായിരിക്കും ഒരു പക്ഷേ, അവിടെ അമ്മയ്ക്ക് നീന്താൻ അറിയില്ലല്ലോ. പക്ഷെ പഠിക്കേണ്ടതായിരുന്നു അല്ലേ. പണ്ട് എൻ്റെ ആങ്ങള, അതായത് എൻ്റെ അണ്ണാണിയാണ് കേട്ടോ എന്നെ സമ്മതിക്കാഞ്ഞത്. എൻ്റെ വീണ്ടും തൊട്ട് ഫ്രണ്ടിൽ തോടുണ്ട്, എന്നിട്ട് പോലും സമ്മതിച്ചിട്ടില്ല എന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ. ദേ ഈ നീന്തി പോകുന്നത് ഞാനാണ്, നിരത്ത് കൈകുത്തിയാണ് കേട്ടോ നീന്തുന്നത്. അതിനവരെല്ലാം എന്നെ കളിയാക്കും. പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ്, ഈ ടീച്ചർ ഇങ്ങനെയാണ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ കത്തിട്ട് നിർബന്ധിച്ച് എൻ്റെ കൂടെ നിർത്തി. ഒരു രണ്ട് ഫോട്ടോ എങ്കിലും എടുക്കാം, അച്ഛൻ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു തരത്തിൽ ആള് വന്നു വന്നില്ല എന്നുള്ള മട്ടി നിന്നു. ഞാൻ കൈയും കാലും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി, പക്ഷെ വന്നില്ല കേട്ടോ. ഇനി നമുക്ക് കയറാൻ മതിയാക്കി, അവര് വീട്ടിലൊക്കെ എടുത്തു പറഞ്ഞു. കയറാൻ കാത്തുട്ടിക്ക് ബുദ്ധിമുട്ടായിരുന്നേ. കാര്യം കയറുമ്പോഴാണ് നമ്മൾ ശരിക്കും തണുപ്പ് അറിയാം. എന്റെ കാത്തുട്ടിക്ക് നന്നായി തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് കയറി വന്ന ആളെന്താ ചെയ്തതെന്ന് അറിയാം, മണ്ണിൽ എഴുതണം കാത്തുട്ടിക്ക്. എന്താ കാത്തുട്ടി എഴുതുക? എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ കടലമ്മ കള്ളീന്ന് എഴുതാൻ പറഞ്ഞു. പക്ഷെ എന്റെ കുഞ്ഞ് എഴുതിയത് നോക്കിക്കേ,
ഈ എഴുതി തുടങ്ങുന്ന കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എൻ്റെ പേരാണ് കേട്ടോ എഴുതുന്നത്, വീണാന്ന്. അത് എവിടൊക്കെ എഴുതിയിട്ടും കാത്തുകുട്ടിക്ക് അങ്ങോട്ട് സമാധാനം വരുന്നില്ല. അവിടെയും ഇവിടെയും ഒക്കെ മാറിയാണ് എഴുതുന്നത്. പിന്നെ അവസാനം ഒരിടത്തങ്ങ് എഴുതിയിട്ടോ, വീണ വി എൻ എ. എന്നിട്ട് എപ്പോൾ പേരെഴുതി കഴിഞ്ഞാലും ഒരു ലവ് ചിഹ്നം ഉണ്ട് കേട്ടോ. യെസ്, ദേ ആ ലവ് ചിഹ്നം വന്നു കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നോക്കിയാലും മതി, ഫുള്ള് വീണ ലവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ എവിടെയൊക്കെ എഴുതാൻ പോയി, വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു കാത്തുകൂട്ടിയെ. മതി, ഇത്രയും മതിയെന്ന്. ഇതിനി അച്ചാച്ചി കണ്ട, പിന്നെ അത് മതി. എപ്പോഴും അമ്മയുടെ പേരെ എഴുതുള്ളൂ, എൻ്റെ പേര് എഴുതില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് അതൊക്കെ നിർത്തിച്ച് കാത്തുകൂട്ടി എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഡ്രസ്സ് മാറിയാൽ മതിയെന്ന് ഉള്ളായിരുന്നു. ഇതേ തണുത്ത് വിറച്ചാണ് നമ്മുടെ കാത്തുകൂട്ടി നിൽക്കുന്നേട്ട്. നോക്കി, നല്ല തണുപ്പും തുടങ്ങിയായിരുന്നു. പ്രത്യേകിച്ച് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത പോലെ. അമ്മ, ഇവിടുന്ന് ഊരട്ടെ എന്നൊക്കെ ചോദിച്ചാണ് ഈ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ആളുകളൊക്കെ മുന്നേ പോയി കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മാറാനേ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എല്ലാവർക്കും തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. കാത്തുകൂട്ടി ഓടി വന്നതാ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡിയായി. തലയൊക്കെ കഴുകി കേട്ടോ, തലയൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി സെറ്റായി നിൽക്കുകയാണ്. വെളിയിലിറങ്ങിയിട്ട് എന്താ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ആള്. വെളിയിലിറങ്ങിയപ്പോൾ നല്ല ഇരുട്ട് വീണു കേട്ടോ. താമസിക്കാതെ നമ്മളെല്ലാം വീട്ടിലോട്ട് പോയി, ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ എൻ്റെ കാത്തുകൂട്ടിയായിട്ട് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഓരോ ആഗ്രഹങ്ങളും നടത്തി തന്ന ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു.